എ കെ ലതീഷിലേക്ക് പോവുകയാണ്. ലതീഷ് ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, അർജുനുമായി നേരിട്ട പരിചയമുള്ളവരും ഇല്ലാത്തവരുമായി നിരവധി ആളുകളാണ് അർജുനെ ഒരു നോക്ക് കാണാനായി അവിടെ എത്തിയിട്ടുള്ളത്. അത്രയേറെ പ്രിയപ്പെട്ടവനായിരുന്നു. നേരത്തെ രമീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ വീടിനു വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയും അധ്വാനിച്ച് മുന്നോട്ട് വന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി ആളുകളാണ് അർജുൻ്റെ വീട്ടിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ അർജുൻ്റെ വീട്ടിലേക്ക് അർജുൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടൊന്നാകെ കണ്ണാടികളിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും, അർജുന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അർജുൻ്റെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വീട്ടിലുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും വീട്ടിലേക്ക് അർജുന് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം ഇവിടെ ഇതിനകം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുണ്ട്. അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു നാട്ടുകാർ. ആ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂട്ട് നോക്കാം. കഴിഞ്ഞ 10-72 ദിവസമായുള്ള നമ്മളെ കാത്തിരിപ്പാണ് അർജുനായിട്ടുള്ള. ഇന്നിപ്പം ചേതനേറ്റ അർജുനാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ നാട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ? കഴിഞ്ഞ 72 ദിവസം മുതൽ അർജുനെ കണ്ടെത്തിയെന്ന് പറയുന്നത് വരെ ഞങ്ങൾ അനുഭവിച്ച വേദന ചെറുതൊന്നുമല്ല. ഇന്നിപ്പോൾ ചേതനേറ്റ ശരീരമാണെങ്കിലും ഒരു യാത്രക്ക് അന്ത്യമാണ്. ആ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ നാടിനും വീടിനും മാത്രമല്ല, കേരളക്കരയ്ക്ക് ഒന്നാകെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയായിരുന്നു അർജുൻ കഴിഞ്ഞ 10-20 ദിവസമായിട്ട്. ആ നഷ്ടം ഒരിക്കലും ഞങ്ങൾക്ക് നികത്താനാവാത്ത. ആളുകളെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് വാക്കുകൾ ഇടറിപ്പോകുന്ന സാഹചര്യമാണ്. എന്തായിരുന്നു ഈ നാട്ടുകാർക്ക് അർജുൻ? നല്ല സ്നേഹമുള്ള ഒരുത്തനായിരുന്നു. പിന്നെ എല്ലാവരോടും നല്ല പെരുമാറ്റമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ മോൻ്റെ ഒരു സ്നേഹിതനും പോലെയായിരുന്നു. എന്തായാലും അർജുനെ പറ്റി നല്ല വാക്കുകൾ മാത്രമാണ് ആളുകൾക്ക് പറയാനുള്ളത്. നമുക്ക് പോലീസ് നേരത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയതെന്ന് SP ഉമേഷ് സാറോട് ചോദിക്കാം. എങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് സാർ ഇവിടെ നാട്ടുകാർക്ക് പൊതുദർശനം എന്നുള്ള നിലയിൽ ഒരുക്കിയിരിക്കുന്നത്? നിങ്ങളുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഈ റൂട്ട് സ്റ്റെറിലാക്കിയിട്ടുണ്ട്. വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാതെ ചെറിയ റോഡായതുകൊണ്ട് നമ്മൾ അവിടെ ക്ലിയറായിട്ടുള്ള ഒരു വണ്ടി വിലാപയാത്ര കടന്നു പോകുന്നതിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണവും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിലാപയാത്രയ്ക്ക് ആ വണ്ടിയും അതിനനുഗമിക്കുന്ന ആളുകളും മാത്രം വരാമെന്ന രീതിയിലേക്കൊരു പുതു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കയറി ഇവിടെ ഈ ഭാഗത്ത് വന്ന് ബോഡി കണ്ട് നേരെ തിരിച്ച് ഈ സൈഡിൽ കൂടെ ബാക്കിലൂടെ ഇറങ്ങിപ്പോകുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ആ ഭാഗത്ത് തന്നെയാണ് ക്രിമിനേഷൻ നടക്കേണ്ട സ്ഥലവും. അപ്പോൾ ആ സമയമാകുമ്പോൾ ചെറിയ അതിനനുസരിച്ച് ക്രമീകരണം ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റു ആൾക്കാരും ഒരു പ്രത്യേക യൂണിഫോമുകളോ കാര്യങ്ങളോ ആരും ഇല്ലാതെ പോലീസും നാട്ടുകാരും മാത്രം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൃത്യമായ ക്രമീകരണം പൊതുദർശനം ത്തിന്, അതായത് വീട്ടിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന അവസാന ആൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസും നാട്ടുകാരും ചേർന്നാണ് ഇത്തരത്തിലുള്ള ക്രമീകരണം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ആര്യ, ലതീഷ് നേരത്തെ സൂചിപ്പിച്ചു ഈ പൊതുദർശനത്തിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ല എന്ന്. ഇത്രയേറെ ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാനായി എത്തുമ്പോൾ ഒരു പക്ഷേ പൊതുദർശനം നീളാനുള്ള ഒരു സാധ്യതയുമുണ്ട്. നിലവിൽ എത്ര മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ആര്യ, ഈ ഒരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ സമയം കൃത്യമായി പറയുക അസാധ്യമാണ്. ഉച്ചയ്ക്ക് മുമ്പായി മൃതദേഹം സംസ്കരിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം 1 മണിക്കൂർ മാത്രമാണ് വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ 1 മണിക്കൂറിനകം ഇവിടെ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അർജുൻ അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം അത് അത്രയ്ക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. വിലാപയാത്രയ്ക്കൊപ്പം കൂടുതൽ പേർ വീട്ടിലേക്ക് എത്തും. അതുകൊണ്ട് സമയം
ക്ലിപ്തത പാലിക്കുക പ്രായോഗികമല്ല. എങ്കിൽ പോലും പരമാവധി വീട്ടിലെത്തുന്ന എല്ലാവർക്കും മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് അവർ അന്ത്യോപചാരം അർപ്പിച്ച ശേഷം മൃതദേഹം സംസ്കരിക്കാനാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം. ശരി, എ കെ ലതീഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു.